ചാലക്കുടി ആനമല ജംഗ്ഷൻ മുതൽ അന്തർസംസ്ഥാന പാതയിൽ റോഡ് കയ്യേറ്റം വ്യാപകമാകുന്നതായി പരാതി. കയ്യേറ്റങ്ങൾ അപകടങ്ങൾക്ക് കാരണമാകുമ്പോഴും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നും ആക്ഷേപം. വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള പ്രവേശന കവാടമായ ആനമല ജംഗ്ഷനിൽ ബെൽമൗത്ത് നിർമ്മിക്കുവാൻ നടപടി സ്വീകരിക്കുന്നതിനിടെയാണ് റോഡ് കയ്യേറ്റം വ്യാപകമായിരിക്കുന്നത്. നഗരസഭാ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് പെട്രോൾ പമ്പിനായി ട്രാൻസ്ഫോർമർ സ്ഥാപിക്കാനുള്ള ശ്രമം വ്യാപക പരാതിക്ക് കാരണമായിരുന്നു. ആനമല ജംഗ്ഷനിലുള്ള പെട്രോൾ പമ്പിലേക്ക് പുതിയതായി വൈദ്യുതി ട്രാൻസ്ഫോർമർ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് കയ്യേറി സ്ഥാപിക്കാനുള്ള ശ്രമത്തിനെതിരെ സംസ്ഥാന സർക്കാരിന്റെ പിഡബ്ല്യു ഡിപ്പാർട്ട്മെന്റ് കയ്യേറ്റങ്ങൾ അളന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് പോലും ഈ കവലയിലെ പ്രധാന ജംഗ്ഷനായ ബെൽമൗത്ത് സ്ഥിതി ചെയ്യുന്ന പെട്രോൾ പമ്പ് അധികൃതർ അവരുടെ ട്രാൻസ്ഫോർമർ തുടങ്ങിയിട്ടുള്ള നിർമ്മാണ പ്രവൃത്തികളും റോഡ് കയ്യേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡ് കയ്യേറ്റം ഇമാതിരി തുടർന്നാൽ അതിരപ്പള്ളി റോഡിലേക്ക് ഭാവിയിലെ ചാലക്കുടിയുടെ ടൂറിസ്റ്റ് സെന്ററായ ഈ അതിരപ്പള്ളി സ്റ്റേറ്റ് ഹൈവേ റോഡ് ചുരുങ്ങി ചുരുങ്ങിയില്ലാതാവുന്ന സ്ഥിതിയിലേക്കും അപകട മരണങ്ങൾ ഉണ്ടാകുന്ന സ്ഥിതിയിലേക്കും വരികയാണ്. നാട്ടുകാർ പരാതിയുമായി രംഗത്തെത്തി. റോഡ് കയ്യേറി ട്രാൻസ്ഫോർമർ സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ ബാബു ജോസഫ് പുത്തനങ്ങാടി നഗരസഭാ അധികൃതർക്കും പൊതുമരാമത്ത് വകുപ്പിനും പരാതികൾ നൽകിയതിനെ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് പമ്പുടമയ്ക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അന്തർസംസ്ഥാന പാതയിലെ അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധ സമരം ബാബു ജോസഫ് പുത്തനങ്ങാടി ഉദ്ഘാടനം ചെയ്തു. എൻ ആർ ശിവദാസൻ, ബാബു ചെറുവത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. എൻ ലൈറ്റ് ന്യൂസ്, ചാലക്കുടി.